നേർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു അവരങ്ങനെ ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് വന്നിട്ട്. നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ മാണിക്യം പാമ്പാടി രാജൻ 2024 മാർച്ച് 23 ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്ത് ഈ സീസണിലെ രണ്ടാം തിരിച്ചൊരുവന് തുടക്കം കുറിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല. ആറാട്ടുപുഴ പൂരത്തിൽ രാജൻ പങ്കെടുത്തില്ല. അന്നേ ദിവസം രാജൻ തൃശ്ശൂര് ഉണ്ടായിരുന്നു. ഒരാനയുടെ കെട്ടുതറ എവിടെയാണോ അവിടുത്തെ ഫോറസ്റ്റ് അധികൃതരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ. കോട്ടയം തിരുനഗര പൂരത്തിൻ്റെ തിരക്കിൽ ആയതിനാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് രാജന് ലഭിച്ചത് മാർച്ച് 24. ഫോറസ്റ്റ് അധികൃതർ പരമാവധി വേഗതയിൽ കാര്യങ്ങൾ ചെയ്തു തന്നു. ആറാട്ടുപുഴ പൂരം അധികൃതർക്ക് ഫിറ്റ്നസ് കിട്ടാതെ ഉറപ്പ് നൽകാൻ ഉടമസ്ഥർക്കും മാനേജർക്കും കഴിയാതിരുന്നതിനാൽ അവസാന നിമിഷത്തിൽ ഗുരുവായൂർ നന്ദനെ ആറാട്ടുപുഴ പൂരത്തിന് തിടമ്പെടുക്കാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു. തൃശ്ശൂരെത്തിയ രാജൻ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശീവേലിയെടുത്തു. വടക്കുന്നാഥനെ തൊഴുത ശേഷമാണ് ഇവിടെ എത്തിയത്. പാപ്പാന്മാരായ സതീഷ്, മനോജ്, രതീഷ്, മാനേജർ അനി, ഡ്രൈവർ പ്രദീപ് എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. മാർച്ച് 25 മുതൽ രാജൻ പതിവ് പോലെ ഉത്സവമേളങ്ങളുടെ ഭാഗമാകും. രാജന്റെ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ കാണുക.
പമ്പാടി രാജൻ ഇപ്പോൾ ഇവിടെ നിന്ന് ശിവേരിയാണെന്ന് പറഞ്ഞത്. അതെ അതെ, നേർച്ചയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അവരങ്ങനെ ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട്. അപ്പോൾ അവർ സാധാരണ നീരിനയച്ചു കഴിഞ്ഞാൽ ആനെ കൊണ്ട്
ശിവയിലെടുക്കാറുണ്ട്, എല്ലാ വർഷവും വരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വന്ന് ശിവയിലെടുത്താണ്. അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താണ് ക്ഷേത്രം. ഇവിടെ രാജൻ മാത്രല്ല, ബാക്കിയുള്ള വേറെ ആനകളും കൂടെ വരാറുണ്ട്. വരുന്ന സമയത്ത് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇരുന്നയക്കുന്ന ആനകളൊക്കെ മുഴുവൻ, ഏകദേശം ഇവിടെ ഉള്ള അടുത്തുള്ള ആനകൾ മുഴുവൻ വന്ന് ഭഗവാനും ശിവയിലെടുത്തിട്ടാണ് പുറത്തേക്ക് പോകാറ്. സാറിന്റെ പേരെങ്ങനെ? എന്റെ പേര് പ്രശാന്ത്, പ്രശാന്ത് മേനോൻ. ഇവിടുത്തെ ഞാൻ ദേവസ്വം വൈസ് പ്രസിഡന്റ്.